ഓരോ ദുരന്തവും ഓർമ്മയിൽ ഒരു നടുക്കമാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 അർദ്ധരാത്രിയിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ ദേശീയപാതയിൽ 9 ജീവനുകൾ അപകടത്തിൽ പൊലിഞ്ഞപ്പോൾ ഇടുക്കി ജില്ലയിലെ രാജക്കാട്ടുകാരുടെ ഓർമ്മയിൽ ഒരു മാർച്ച് 25 തിളച്ചു പൊന്തുകയാണ്. രാജക്കാട് കുഞ്ചിത്തണ്ണി പാതയിലെ കാഞ്ഞിരം വളവിൽ 7 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ബസിന്റെ ക്ലീനറും ഉൾപ്പെടെ 8 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന 45 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പിന്നീടും നിരവധി അപകടങ്ങൾക്ക് മേഖല സാക്ഷിയായി. ഗാനമേള സംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസും തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന വാനും കണ്ടെയ്നർ ലോറിയും തൊഴിലാളി ജീപ്പുമടക്കം നിരവധി വാഹനങ്ങൾ ഇതേ പാതയിൽ പല മേഖലകളിലായി അപകടത്തിൽപ്പെട്ടു. നിരവധി ജീവനുകൾ നഷ്ടമായി, നിരവധി പേർക്ക് പരിക്കേറ്റു. രാജക്കാട് മുതൽ ആനച്ചാൽ വരെയുള്ള റോഡിന്റെ ഏറിയ പങ്കും കൊടും വളവുകളും കയറ്റിറക്കങ്ങളുമാണ്. കാഞ്ഞിരം വളവിൽ വീതി വർദ്ധിപ്പിക്കുകയും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും പല ഭാഗത്തും ആവശ്യമായ വീതി ഇപ്പോഴുമില്ല. റോഡിന്റെ അലൈൻമെന്റിലെ അപാകത മൂലം വാഹനങ്ങൾ റോഡിൽ നിന്ന് തെന്നിമാറുന്നത് പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് റോഡായിട്ട് നിർമ്മിച്ച ഈ റോഡ് PWD ഏറ്റെടുത്ത് വീതി കൂട്ടി ടാർ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ റോഡിൻ്റെ അലൈൻമെൻ്റ് മാറ്റാതെ നിർമ്മാണം നടത്തിയതുകൊണ്ട് ഈ വളവുകളൊക്കെ നിവർത്താത്തതിനാൽ നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. തൊട്ടുമുകളിലുള്ള സ്റ്റേറ്റ് റോഡിൽ നിന്ന് നല്ല സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് നിരവധി പ്രാവശ്യം ഇവിടെ മറിഞ്ഞ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപകടങ്ങൾക്ക് അറുതിയുണ്ടാകണം. ഇനിയൊരു ദുരന്തത്തിന് സാക്ഷിയാകരുത് എന്ന് മാത്രമാണ് രാജക്കാട്ടുകാർക്ക് പറയാനുള്ളത്. ഇടുക്കി.